നമസ്കാരം, കെ സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മംഗളൂരു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ DYFI പ്രതിനിധി സംഘം സന്ദർശിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മംഗളൂരിലെത്തിയത്. കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BMS പ്രക്ഷോഭ രംഗത്ത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂട്ടധർണ നടത്തി. കാസി CM അബ്ദുല്ല മൗലവിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ അണിനിരന്നു. CPIയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സ്ത്രീ സുരക്ഷാ മാർച്ച് നടത്തി. സ്ത്രീ സുരക്ഷാ ദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയ ക്യാമ്പയിനിന്റെ ഭാഗമായായിരുന്നു മാർച്ച്. പൌരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ മിഞ്ച പഞ്ചായത്തിലെ 32 ജമാഅത്തുകൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനം നടത്തി. ആയിരക്കണക്കിന് പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് അടുക്കത്ത് ബയൽ GUP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ നടക്കും. സാമൂഹ്യ പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഇടപെടൽ. കൊസങ്കടിയിൽ തകർന്നു കിടക്കുന്ന കെട്ടിടത്തിൽ കഴിയുകയായിരുന്ന കാഴ്ചയില്ലാത്ത അമ്മയെയും മകനെയും അനാഥാലയത്തിലേക്ക് മാറ്റി. വാർത്തകൾ വിശദമായി. മംഗളൂരിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുണ്ടായ പ്രക്ഷോഭത്തിനിടെ പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ DYFI പ്രതിനിധി സംഘം സന്ദർശിച്ചു. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് സംഘം മംഗളൂരിൽ എത്തിയത്. DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം, പ്രസിഡന്റ് S സതീഷ്, ട്രഷറർ SK സജീഷ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VK സനോജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റും കോന്നി MLA KU ജനീഷ് കുമാർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CJ സജിത്ത്, പ്രസിഡന്റ് PK നിഷാന്ത്, കർണാടക DYFI സംസ്ഥാന പ്രസിഡന്റ് മുനീർ കാട്ടിപ്പള്ള, ദക്ഷിണ കന്നഡ ജില്ലാ സെക്രട്ടറി സന്തോഷ്, പ്രസിഡന്റ് ഇംതിയാസ് എന്നിവരും പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നു. പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ജലീലിൻ്റെയും നൌഷീൻ്റെയും വീട്ടിലെത്തിയ DYFI സംഘം ബന്ധുക്കളുമായി സംസാരിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. അക്രമം നടന്ന സ്ഥലവും വീടുകളും ഒപ്പം പരിക്കേറ്റവരെയും പ്രതിനിധി സംഘം സന്ദർശിച്ചു. BJP നേതൃത്വം കൊടുക്കുന്ന കർണാടക സർക്കാർ ബോധപൂർവം നടത്തിയ കൊലപാതകമാണിതെന്ന് സന്ദർശനത്തിനു ശേഷം മടങ്ങിയെത്തിയ DYFI പ്രതിനിധി സംഘം കാസർഗോട്ട് പറഞ്ഞു. ഇത് ഭരണകൂടം സ്പോൺസർ ചെയ്ത കൊലപാതകമാണ്. BJP ഭരിക്കുന്ന കർണാടകയിൽ പോലീസ് രാജാണ് നിലനിൽക്കുന്നത്. മംഗലാപുരത്ത് നടന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ തടഞ്ഞുവെക്കുന്ന സ്ഥിതിയുണ്ടായത് പ്രതിഷേധാർഹമാണ്. ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ തെറ്റായ മാതൃക പിന്തുടർന്ന് ജനാധിപത്യ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുവാൻ ശ്രമിക്കുകയാണ് കർണാടക സർക്കാരെന്നും DYFI നേതാക്കൾ ആരോപിച്ചു. ഒരു പോലീസ് രാജാണ് മംഗലാപുരത്ത് ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ ജനാധിപത്യപരമായി പ്രതികരിക്കാൻ ഇപ്പോഴും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മതന്യൂനപക്ഷ വിഭാഗങ്ങളാകെ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾ, ഒരന്യവൽക്കരണ ബോധത്തോടു കൂടിയാണ് അവിടെ നിലകൊള്ളുന്നത്. ഒന്നൊരു ജുഡീഷ്യൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ പ്രഖ്യാപിക്കുവാൻ സർക്കാർ ഇന്ന് വരെ തയ്യാറാവാത്ത നിലപാട് തിരുത്തി അടിയന്തരമായി ഒരു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടുവരണം. എന്തായാലും നിങ്ങൾ പ്രക്ഷോഭം നടത്തുകയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ കോമ്പൻസേഷൻ പ്രഖ്യാപിച്ച് നൽകാൻ തയ്യാറല്ല എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും മുഖ്യമന്ത്രി പുറകോട്ട് പോവുകയും ജനങ്ങളോട് മാപ്പ് പറയുകയും ചെയ്യണം. കോമ്പൻസേഷൻ്റെ തുക 10 ലക്ഷം പോരാതെ 25 ലക്ഷത്തിൽ കുറയാത്ത തുക നൽകേണ്ടതുണ്ട്. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ്, DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം, പ്രസിഡന്റ് S സതീഷ്, ട്രഷറർ SK സജീഷ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VK സനോജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റും കോന്നി MLA KU ജനീഷ് കുമാർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CJ സജിത്ത്, പ്രസിഡന്റ് PK നിഷാന്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സർക്കാരിൻ്റെ തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണയിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു.
കേരളത്തിൽ ലാഭത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബി പി സി എൽ അടക്കമുള്ള രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക. കാസർഗോഡ് ജില്ലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ ബി എച്ച് ഇ എൽ ഇ എം എൽ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കുകയും കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ച് സ്ഥാപനത്തിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ വേണ്ട നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കൂട്ടധർണ സംഘടിപ്പിച്ചത്. ബി എം എസ് സംസ്ഥാന സെക്രട്ടറി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വ്യാവസായികമായി കേരളം തകർന്നു കഴിഞ്ഞു. ഒരൊറ്റ വ്യവസായം കേരളത്തിൽ എടുത്തു പറയത്തക്കുന്ന വ്യവസായങ്ങളിൽ പൊതുമേഖലാ വ്യവസായങ്ങൾ കേരളത്തിൽ കെ എസ് ആർ ടി സി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കെ എസ് ആർ ടി സി ഊർജ്ജാസം വലിച്ചുകൊണ്ടിരിക്കുന്ന അടച്ചുമുട്ടലിന്റെ പക്കലാണ്, സ്വകാര്യവൽക്കരിക്കുന്നത്. ജനങ്ങളുടെ യാത്രാ സാധ്യത നിർവഹിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ട്രാൻസ്പോർട്ട്. അത് ഗവൺമെന്റ് നടത്തുന്നത് നഷ്ടപ്പെട്ട സ്വകാര്യ ഉടമകൾ അത് ഭംഗി നടത്തുന്നു. ഇതിന്റെ വിരോധമോ എന്തുകൊണ്ട് കേരള സർക്കാരിന് ഭംഗി നടത്താൻ സാധിക്കുന്നില്ല? മന്ത്രിമാർക്ക് കഴിവില്ലെങ്കിലും നല്ല കഴിവറ്റ ഉദ്യോഗസ്ഥന്മാരില്ലേ? ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ, നല്ല സാങ്കേതിക ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ലാഭകരമായി നടത്താൻ ഒരുപാട് അതിന്റെ ചെയർമാൻ വന്നിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ പരിശ്രമിച്ചല്ലോ. എന്തുകൊണ്ട് അതിന് അനുവാദം കൊടുത്തില്ല? ബി എം എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ബി എച്ച് ഇ എം എൽ എംപ്ലോയീസ് സംഘ് ജില്ലാ സെക്രട്ടറി കെ സാബു, എൻ ജി ഒ സംഘ് ജില്ലാ സെക്രട്ടറി സി വിജയൻ, ബി എം എസ് ജില്ലാ നേതാക്കളായ അനിൽ ബി നായർ, പി ദിനേശ്, കെ ഉപേന്ദ്രൻ, വി ബി സത്യനാഥ്, ടി കൃഷ്ണൻ, കെ നാരായണ, ഐ ബേബി, ഗീതാ ദാമോദരൻ, എം ബാബു, ജില്ലാ സെക്രട്ടറി കെ ശ്രീനിവാസൻ, വി ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. ചെമ്പരിക്ക കാസി സി എം അബ്ദുല്ല മൗലവിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി കാസർഗോഡ് ഒപ്പുമര ചുവട്ടിൽ നടത്തിവരുന്ന സത്യാഗ്രഹ സമരം 451 ദിവസം പിന്നിട്ടു. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പ്രതിഷേധ റാലിയിൽ 100 പേർ അണിനിരന്നു. കാസർഗോഡ് പുലിക്കുന്നിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒപ്പുമര ചുവട്ടിലേക്കാണ് റാലി നടത്തിയത്. സി എം ഉസ്താദ് ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും നടത്തിവരുന്ന സത്യാഗ്രഹം 451 ദിവസം പിന്നിടുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് റാലി നടത്തിയത്. മഹൽ നിവാസികളടക്കം നിരവധി പേർ പ്രതിഷേധ റാലിയിൽ അണിനിരന്നു. റാലിക്ക് ശേഷം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന യോഗം ചെമ്പരിക്ക മംഗലാപുരം സംയുക്ത കാസി ത്വാക്ക അഹമ്മദ് മൗലവി ഉദ്ഘാടനം ചെയ്തു. അത്രയും നമ്മുടെ ആത്മാവിനോടും നമ്മുടെ ശരീരത്തോടും ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് സി എം ഉസ്താദിന്റെ കൊലപാതകികളെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത്. എനിക്ക് ഉറപ്പുണ്ട്, അല്ലാഹുവിൻ്റെ വഴിയിൽ ഉറപ്പിച്ചത് കൊണ്ടിട്ടുള്ള എനിക്ക് ഉറപ്പുണ്ട്. അബൂബക്കർ സാദി അധ്യക്ഷത വഹിച്ചു. എൻ എ നെല്ലിക്കുന്നി എം എൽ എ, സുബൈർ പടുപ്പ്, ബുർഹാൻ ഉസ്താദ്, കെ വി രവീന്ദ്രൻ, ഉബൈദുള്ള കടവത്ത്, താജുദ്ദീൻ പടിഞ്ഞാറ്, അബ്ബാസ് ഹാജി, ഹമീദ് ചേരങ്കൈ, ഷെരീഫ് ചെമ്പരിക്ക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. സ്ത്രീ സുരക്ഷാ ദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയ ക്യാമ്പയിനിൻ്റെ ഭാഗമായി സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സ്ത്രീ സുരക്ഷാ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നായിരുന്നു സ്ത്രീ സുരക്ഷാ മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. മാർച്ചിന് ശേഷം ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന യോഗം സി പി ഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ സി പി മുരളി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് നടന്ന സമ്മേളനമാണ്. ആ സമ്മേളനം ഐകകണ്ഠേനി ആഹ്വാനം ചെയ്തത് രാജ്യത്തെ സ്ത്രീ സംഘടനകളെ മുഴുവൻ യോജിപ്പിച്ചുകൊണ്ട് ഈ മോഡി ഭരണത്തിന്റെ സ്ത്രീ വിരുദ്ധ നിലപാടിനെതിരായി സി പി ഐ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു.
പി കൃഷ്ണൻ, പി ഭാർഗവി, സി പി ബാബു, കെ വി കൃഷ്ണൻ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ബി വി രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. ബേള സെന്റ് മേരീസ് കോളേജിന്റെ സപ്തദിന ക്യാമ്പ് അഡ്യനടുക്കയിലെ സായ ഗ്രാമത്തിൽ നടന്നു. പ്രദേശത്ത് 7 ദിവസങ്ങളിലായി 3 തടയണകൾ NSS വളണ്ടിയർമാർ നിർമ്മിച്ചു നൽകി. കൂടാതെ സ്കൂളും പരിസരവും വൃത്തിയാക്കൽ, പ്ലാസ്റ്റിക് ബോധവൽക്കരണം തുടങ്ങിയവയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. കേരള കർണാടക അതിർത്തി പ്രദേശമായ അഡ്യനടുക്കയിലെ സായ ഗ്രാമത്തിന് NSS ക്യാമ്പ് നവ്യാനുഭവമായി മാറി. ബേള സെന്റ് മേരീസ് കോളേജിലെ NSS വളണ്ടിയർമാർ പ്രദേശത്ത് 7 ദിവസങ്ങളിലായി 3 തടയണകൾ നിർമ്മിച്ചു. വിദ്യാർത്ഥികളുടെ കൈമെയ് മറന്നുള്ള അധ്വാനം നാട്ടുകാർക്ക് സാമൂഹ്യ സേവനത്തിൻ്റെ പുതിയ പാഠങ്ങൾ പകർന്നു നൽകി. ക്യാമ്പിൻ്റെ ഭാഗമായി ദിനം പ്രതി നടത്താറുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ നാട്ടുകാരുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. ക്യാമ്പിൻ്റെ ഭാഗമായി സ്കൂളും പരിസരവും വൃത്തിയാക്കൽ, പ്ലാസ്റ്റിക് ബോധവൽക്കരണം തുടങ്ങിയവയും നടന്നു. പ്രമുഖ ആയുർവേദ വൈദ്യനും മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ അവശ്യ സാധനങ്ങൾ സ്വയം കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ പ്രശസ്തനുമായ മാത്തുക്കുട്ടി വൈദ്യരുടെ ഗൃഹസന്ദർശനം, ഇന്ത്യയിലെ പ്രശസ്തമായ വാരണാസി ഫാം സന്ദർശനം എന്നിവ NSS വളണ്ടിയർമാർക്ക് ഹൃദ്യമായ അനുഭവമായി മാറി. NSS എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കുന്നതിന് സെന്റ് മേരീസ് കോളേജ് ബേളയിലെ NSS യൂണിറ്റിന് സപ്തദിന ക്യാമ്പിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ മീഞ്ച പഞ്ചായത്തിലെ 32 ജമാഅത്തുകൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിൽ 1000 കണക്കിന് പേർ പങ്കെടുത്തു. മജീർ പദവിൽ നിന്നാരംഭിച്ച പ്രകടനം 3 കിലോമീറ്റർ തണ്ടി മിയാ പദവിൽ സമാപിച്ചു. അഡ്വക്കേറ്റ് സുധീർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കം 1000കണക്കിനു പേരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. കാധർക്കരിപ്പൊടി, മഞ്ജുനാഥ ആൽവ, അബ്ദുൽ ഖാദർ സഖാഫി, ബാവുഞ്ഞി, അലി ദാരിമി, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കാസർഗോഡ് അടുക്കത്ത് പയൽ GUP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി 1 വർഷത്തോളം നീണ്ടുനിൽക്കുന്ന വിപുലമായ പരിപാടികൾ നടക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കാസർഗോഡ് നഗരത്തിൽ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു. ഇതൊരു ഹൈസ്കൂൾ ആക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണിത് ഹൈസ്കൂൾ ആകാത്തത് എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ച് ഇതിൻ്റെ തടസ്സങ്ങൾ നീക്കി ഇതൊരു ഹൈസ്കൂൾ ആക്കാനുള്ള സകല നടപടികൾക്കും MLA യോടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടുമൊപ്പം ഒരു പാർലമെൻ്റ് അംഗമായ ഞാനും ശ്രമിക്കുന്നതാണ്. എന്നെ നെല്ലിക്കുന്ന MLA അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം മുഖ്യാതിഥിയായിരുന്നു. മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AA ജലീൽ, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ്, കാസർഗോഡ് DDE KV പുഷ്പ, DEO നന്ദികേശ തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കാസർഗോഡ് നഗരത്തിൽ വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നായിരുന്നു വിളംബര ഘോഷയാത്ര ആരംഭിച്ചത്. കാസർഗോഡ് DYSP ഇൻചാർജ് ഹസൈനാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരുമടക്കം 100കണക്കിന് പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. Thank you.
മുത്തുകുടകൾ, വാദ്യമേളങ്ങൾ, പരമ്പരാഗത നൃത്തരൂപങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന വിപുലമായ പരിപാടികൾ നടക്കും. ന്യൂസ് ഡെസ്ക്, KCN. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർഗോട്ട് നടന്നു. SSLC പ്ലസ് ടു പരീക്ഷകൾ ഏകീകരിക്കുവാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറിയെ തകർക്കുന്ന ലയന നടപടികൾക്കെതിരെ ഹൈക്കോടതി സ്റ്റേ ഉണ്ടായിട്ടും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം വിദ്യാഭ്യാസ മേഖലയുടെ താളം തെറ്റുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയരായ ശ്രീ ഷാനവാസ് പ്രാദവും ശ്രീ സുകുമാരനും ചേർന്ന് അതിൻ്റെ പബ്ലിസിറ്റി കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ ഏറ്റവും നിരവധി വിശേഷണങ്ങൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനം സംസ്ഥാന യുവജനോത്സവത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അഭിമാനപൂർവ്വം പറയാൻ. UDF കൺവീനർ എ ഗോവിന്ദൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി ജിജി തോമസ്, VN പ്രസാദ്, സുബിൻ ജോസ്, മെജോ ജോസഫ്, പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് VP പ്രിൻസ് മോൻ പതാക ഉയർത്തി. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന എം രാജേന്ദ്രൻ നായർ, 70 പ്രാവശ്യം രക്തം ദാനം ചെയ്ത ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി രതീഷ് കുമാർ, സംസ്ഥാന കലോത്സവ കമ്മിറ്റി ഭാരവാഹികളായ ജിജി തോമസ്, സുകുമാരൻ പൂച്ചക്കാട്, റഫീഖ് കേളോട്ട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. മഞ്ചേശ്വരം ഹൊസങ്കടി ചെക്ക് പോസ്റ്റിന് സമീപം തകർന്നു കിടക്കുന്ന കെട്ടിടത്തിൽ കഴിയുകയായിരുന്ന കാഴ്ചയില്ലാത്ത അമ്മയെയും മകനെയും അനാഥാലയത്തിലേക്ക് മാറ്റി. ദുരിതജീവിതം നയിക്കുകയായിരുന്ന ഇവരെ സാമൂഹ്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഇടപെട്ടാണ് അനാഥാലയത്തിലേക്ക് മാറ്റിയത്. മഞ്ചേശ്വരം ഹൊസങ്കടി ചെക്ക് പോസ്റ്റിന് സമീപത്ത് 5 വർഷക്കാലമായി താമസിച്ചു വരികയായിരുന്ന കർണാടക ബല്ലാരിയിലെ ലക്ഷ്മിയമ്മ, മകൻ ചന്ദ്രശേഖർ എന്നിവരെയാണ് അനാഥാലയത്തിലേക്ക് മാറ്റിയത്. ഇവർ നാടോടി ജീവിതം നയിച്ചു വരികയായിരുന്നു. കാഴ്ചയില്ലാത്ത ലക്ഷ്മിയമ്മ നിരവധി ജീവിത പ്രയാസങ്ങളാണ് നേരിട്ടിരുന്നത്. കാഴ്ചയില്ലാത്ത ഇവരെ ദേശീയപാതയിൽ വെച്ച് വാഹനങ്ങൾ തട്ടി നിരവധി തവണയാണ് അപകടങ്ങൾ ഉണ്ടായത്. മകൻ ചന്ദ്രശേഖറിൻ്റെതും വിഷമകരമായ ജീവിതമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ജനപ്രതിനിധികളും ഇടപെട്ട് ഇവരെ അനാഥാലയത്തിലേക്ക് മാറ്റിയത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹർഷാദ് പോർക്കാടിയാണ് നന്മ നിറഞ്ഞ ഈ ഉദ്യമത്തിന് മുൻകൈയെടുത്തത്. മഞ്ചേശ്വരം SI അനൂപ് കുമാർ, മഞ്ചേശ്വരം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ആരിഫ് മച്ചമ്പാടി, സാമൂഹിക പ്രവർത്തകൻ ഹനീഫ ഷാർജ തുടങ്ങിയവർ ഹർഷാദ് ബോർക്കാടിയോടൊപ്പം കൈകോർത്ത് സഹായിച്ചു. അനാഥാലയത്തിൽ താമസിപ്പിക്കുന്ന അമ്മയെയും മകനെയും മതിയായ ചികിത്സയ്ക്ക് ശേഷം സ്വദേശമായ ബല്ലാരിയിലേക്ക് തിരിച്ചയക്കുവാനാണ് ഉദ്ദേശം. ന്യൂസ് ഡെസ്ക്, KCN. വെള്ളരിക്കുണ്ട് സ്വദേശി ഗണേശന് കൈത്താങ്ങായി കാരുണ്യ സ്നേഹ സംഗീതയാത്ര. 2 വർഷമായി തളർവാദത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഗണേശന് ചികിത്സാ സഹായം സ്വരൂപിക്കുവാനാണ് പരപ്പ സാരംഗ് മ്യൂസിക് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കാരുണ്യ സംഗീതയാത്ര സംഘടിപ്പിച്ചത്. 2 വർഷമായി തളർവാദത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന വെള്ളരിക്കുണ്ട് സ്വദേശി ഗണേശന് ചികിത്സാ സഹായം സ്വരൂപിക്കാനാണ് പരപ്പ സാരംഗ് മ്യൂസിക് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കാരുണ്യ സംഗീതയാത്ര സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കാരുണ്യ സ്നേഹ സംഗീതയാത്ര പര്യടനം നടത്തി. സംഗീതയാത്രയിലൂടെ ലഭിക്കുന്ന പണം ഗണേശന്റെ ചികിത്സയ്ക്കായി കുടുംബത്തിനായി നൽകാനാണ് തീരുമാനം. കഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന സംഗീതയാത്രയുടെ ഉദ്ഘാടനം കഞ്ഞങ്ങാട് സബ് ഇൻസ്പെക്ടർ മുകുന്ദൻ നിർവഹിച്ചു. ഇവർ നിങ്ങളെ സമീപിക്കുമ്പോൾ സഹായിക്കണം. 1 രൂപയിലും 2 രൂപയിലും നിങ്ങൾക്ക് കഴിയുന്നത്ര അവരവരുടെ കഴിവിനനുസരിച്ച് നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി, ഈ കാരുണ്യയാത്ര ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഔദ്യോഗികമായി അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സാരംഗ് ഗ്രൂപ്പ് അംഗങ്ങളായ ഗോപാൽജി ബന്ദടുക്ക, രാജു പർക്ലായി, ബാബു പരപ്പ, കരുണാകരൻ മാവുങ്കാൽ, ബാബു, ഉഷ, ശ്രുതി എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഗീതയാത്ര പര്യടനം നടത്തുന്നത്. ഗണപതി
ജനത കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ HMSന്റെ 19th സംസ്ഥാന സമ്മേളനം 4-5 തീയതികളിൽ നടക്കും. സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ജനത കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ 19th സംസ്ഥാന സമ്മേളനം 4-5 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. കോട്ടച്ചേരി കുന്നുമൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ 500 പ്രതിനിധികൾ പങ്കെടുക്കും. 4 വൈകിട്ട് സംസ്ഥാന കൗൺസിൽ നടക്കും. 5 നടക്കുന്ന പ്രതിനിധി സമ്മേളനം HMS അഖിലേന്ത്യാ പ്രസിഡന്റ് രാജാ ശ്രീധർ ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിമാരായ KP മോഹനൻ, CK നാണു തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടകസമിതി ഭാരവാഹികൾ പറഞ്ഞു. സംഘാടകസമിതി ചെയർമാൻ എം കുഞ്ഞമ്പാടി, ജനറൽ കൺവീനർ PV തമ്പാൻ, VV വിജയൻ, KK അമ്പാടി, CK സഹദേവൻ, PE ഇബ്രാഹിം, TK മജിദ, UK പ്രകാശ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനുവരി 8 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ബെഫി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന ജാഥ ജില്ലയിൽ പര്യടനം തുടങ്ങി. ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ജനുവരി 8 ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ബെഫി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന ജാഥ ജില്ലയിൽ പര്യടനം തുടങ്ങി. ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ജനറൽ സെക്രട്ടറി SS അനിലിന്റെ നേതൃത്വത്തിലാണ് വാഹന ജാഥ പര്യടനം നടത്തുന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന സ്വീകരണ പരിപാടി നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് K രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി SS അനിൽ, വൈസ് ക്യാപ്റ്റൻ CK രാജീവൻ, സനൽ ബാബു, KR സരളാഭായ്, മീന എന്നിവർ സംസാരിച്ചു. KV പ്രഭാവതി സ്വാഗതവും PE ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ DYFI പ്രതിനിധി സംഘം സന്ദർശിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മംഗളൂരിലെത്തിയത്. കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BMS പ്രക്ഷോഭ രംഗത്ത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂട്ടധർണ നടത്തി. കാസി CM അബ്ദുല്ല മൗലവിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ അണിനിരന്നു. CPIയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സ്ത്രീ സുരക്ഷാ മാർച്ച് നടത്തി. സ്ത്രീ സുരക്ഷാ ദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയ ക്യാമ്പയിനിന്റെ ഭാഗമായായിരുന്നു മാർച്ച്. പൌരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ മീഞ്ച പഞ്ചായത്തിലെ 32 ജമാഅത്തുകൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനം നടത്തി. ആയിരക്കണക്കിന് പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് അടുക്കത്ത് ബയൽ GUP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഒരു വർഷത്തോളം നീണ്ടുനിൽക്കുന്ന വിപുലമായ പരിപാടികൾ നടക്കും. സാമൂഹ്യ പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഇടപെടൽ. കൊസങ്കടിയിൽ തകർന്നുകിടക്കുന്ന കെട്ടിടത്തിൽ കഴിയുകയായിരുന്ന കാഴ്ചയില്ലാത്ത അമ്മയെയും മകനെയും അനാഥാലയത്തിലേക്ക് മാറ്റി. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.